ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8-ാം ക്ലാസ്സിലെ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ 1 മുതൽ 11 വരെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കി പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 8-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ 12 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 5 എണ്ണത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. അപ്പോൾ ചിത്രത്തിൽ 3 തുല്യമായ സമഭുജ സാമാന്തരങ്ങൾ ചേർത്ത് വരച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന അളവിൽ ചിത്രം വരയ്ക്കുക. 3 ഈക്വൽ റോംബസസ് ആർ ഡ്രോൺ ആസ് ഷോൺ ബിലോ. ഡ്രോ ദ ഫിഗർ വിത്ത് ഗിവൻ മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ റോംബസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 120 ആണെന്നുവെച്ചാൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 60 അല്ലേ? അപ്പോൾ ഇവിടെ 60 ആണ്, ഇവിടെ 60 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇവിടെ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു അളവ് കിട്ടിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാം. കൺസ്ട്രക്ഷൻ്റെ വേറൊരു വീഡിയോ തന്നെ ഇടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 13-ാമത്തെ ചോദ്യം നോക്കാം. 13-ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തെ 30 കുടുംബങ്ങളുടെ വൈദ്യുതി ഉപയോഗം ചുവടെ പട്ടികയിൽ തന്നിരിക്കുന്നു. ആവർത്തി ചതുരം അഥവാ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ ഓഫ് 30 ഫാമിലീസ് ഇൻ എ ലൊക്കാലിറ്റി ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ഡ്രോ എ ഹിസ്റ്റോഗ്രാം. ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ 100 to 200 5 ഫാമിലീസ്, 200 to 300 7 ഫാമിലീസ്, 300 to 400 8 ഫാമിലീസ്, 400 to 500 6 ഫാമിലീസ്, 500 to 600 4 ഫാമിലീസ്. വൈദ്യുതി ഉപയോഗമാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണക്കാക്കുക. അതായത് ഇവിടെ നമ്മൾ 2 XY അക്ഷങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ 0 ഇട്ടു, പിന്നെ 100. ഇതൊക്കെ കറക്റ്റ് അളവിലായിരിക്കണം. 100, 200, 300, 400, 500. അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ എങ്ങനെ ഇരിക്കണം? ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ 5, 7, 8, 6, 4 ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് 2, 4, 6, 8 എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2, 4, 6, 8 എടുത്തു. 2, 4, 6, 8 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. 2, 4, 6, 8 എല്ലാം കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. ഞാനൊരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ നോക്കാം. 100 to 200 5 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 100 to 200 എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരിതിൽ വന്നു. അപ്പോൾ ഇങ്ങനെ വരച്ചു അല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എങ്ങനെന്താണ്? 200 to 300 7 ആണ്, 7 ആണ്. 7 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ഒരു നടുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതും വരച്ചു. ഓക്കെ, ഇനി അടുത്ത 300 to 400 ആണ് അല്ലേ. 300 to 400 എത്രയാണ്? 8 ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് 8 തന്നെ പോവാം. ഓക്കെ, 8. ഇനി അടുത്തത് 400 to 500 ആണ്. 400 to 500 6. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനൊന്നും മാർക്ക് ആരും പോകാത്ത. അപ്പോൾ 6 ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടു. ഇനി എത്രയാണ്? 500 to 600 4 ആണ്. അപ്പോൾ 4. അപ്പോൾ 4 നമ്മൾ ഇവിടെ ഇട്ടു. ഇതാണ് ഹിസ്റ്റോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതണം ഇലക്ട്രിസിറ്റി കൺസംഷൻ, വൈദ്യുതി ഉപയോഗം എന്ന് എഴുതണം. ഓക്കെ, ഈ ഒരു ഭാഗത്ത്. പിന്നെ കുടുംബങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഫാമിലീസ് കിട്ടും. വളരെ എളുപ്പമാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ, ആവർത്തി ചതുരം വരയ്ക്കാൻ. നിങ്ങൾ എക്സും വൈയും കറക്റ്റ് നോക്ക്. ഇവിടെ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള നമ്പർ തിരഞ്ഞെടുക്കുക. അന്യു ഡെപ്പോസിറ്റഡ് 10,000 ഇൻ എ ബാങ്ക്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം ആഫ്റ്റർ 2 ഇയേഴ്സ്. ഷീ ഡെപ്പോസിറ്റഡ് അനദർ 10,000. ഹൗ മച്ച് എമൗണ്ട് വിൽ ഹി അനു ഗെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 3rd ഇയർ? ഓക്കെ, അനുവിന് എത്ര പൈസ കിട്ടുമെന്നാണ്. വാർഷികമായി 10% നിരക്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അനു 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് വീണ്ടും 10,000 രൂപ കൂടി നിക്ഷേപിച്ചു. 3rd വർഷാവസാനം അനുവിന് ലഭിക്കുന്ന തുക എന്ത്? അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൂട്ടുപലിശയാണ്. അപ്പോൾ നമുക്ക് അറിയാം
അതിൻ്റെ സൂത്രവാക്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? പി ആണ്. അപ്പോൾ പി ഇവിടെ എത്രയാണ് തന്നത്? പി ആ പി 10,000 ആണ് തന്നത്. ഓക്കെ, പി 10,000, 10,000. പിന്നെ ആർ റേറ്റ് എത്രയാണ്? 10% 10% എൻ. നമ്പർ ഓഫ് ഇയേഴ്സ് 2 വർഷത്തേക്കാണ്. അപ്പോൾ പിയും എന്നും ആറും നമുക്ക് കിട്ടി. ഇനി 2ാം വർഷാവസാനം എന്തായിരിക്കും? അപ്പോൾ നമ്മളെങ്ങനെ കാണും? 10,000 × 10,000 × പിന്നെ നമുക്ക് 10% അത് കൂട്ടു പലിശയാണ്. അപ്പോൾ 100 × 10 കൂട്ടി, അങ്ങനെ 110. 110/100 സ്ക്വയർ എന്താണ്? ഇവിടെ 2 വർഷമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10,000 × 110/100 രണ്ട് പ്രാവശ്യം. ഇനി നമുക്ക് 0000 കട്ട് ചെയ്തു. ഓക്കെ, പിന്നുള്ളത് നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 12,100. എത്ര കിട്ടി? 12,100 രൂപ കിട്ടി. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ മനസ്സിലായി. 10,000 ആറ്, 10% എന്ന് 2 വർഷമാണ്, കൂട്ടുപലിശയാണ്. അതുകൊണ്ട് നമ്മൾ 100 × 10 പത്ത് കൂട്ടി. ഈ 10 എന്ന് പറയുന്ന ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 110/100, അത് 110/100 × 110/100 ചെയ്തപ്പോൾ നമുക്ക് 12,100 കിട്ടി. അപ്പോൾ ഇത് 2ാം വർഷാവസാനമുള്ള തുകയാണ്. 3ാം വർഷം എന്ത് ചെയ്തു? എന്താ ചെയ്തത്? ഒരു 10,000 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. 10,000 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 3ാം വർഷ തുടക്കത്തിൽ എത്രയാണ് പി ഉള്ളത്? 0,0,1,2,2 22,100. 22,100 ആണ് 3ാം വർഷ തുടക്കം എന്തുള്ളത്? പി ഉള്ളത്, അതായത് മുതലുള്ളത്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ വീണ്ടും കാണാം 3ാം വർഷത്തിന് ശേഷം എന്തായിരിക്കും. ആ 22,100 × 110/100 22,100 × 110/100 നമ്മൾ 0,0 കട്ട് ചെയ്ത് ഇത് ഇൻറ്റു ചെയ്ത് നമുക്ക് 24,310 കിട്ടും. 24,310 രൂപ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 10,000 110/100 ചെയ്തു. അതെന്തുകൊണ്ടാണ്? കൂട്ടുപലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വന്നത്. എന്നിട്ട് നമ്മൾ അതും 10,000 കൂടെ നമ്മൾ 12,100, അതായത് നമുക്ക് കിട്ടിയ ആ തുകയും കൂട്ടി, അങ്ങനെയാണ് നമുക്ക് 22,100 കിട്ടിയത്. അതിന് നമുക്ക് 3 വർഷത്തിന് ശേഷം പലിശയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 110/100 ചെയ്തു. വളരെ എളുപ്പമാണ്, തെറ്റിക്കരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 48 സെൻറ്റിമീറ്റർ ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. നീളം പ്ലസ് വീതി, നീളവും വീതിയും കണക്കാക്കുക. വീതി 1 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക. അപ്പോൾ നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2×L+B, 2×, നീളം പ്ലസ് വീതി, അതാണ് എന്ത്? 48 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. 48 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണേണ്ടത്? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ നമ്മൾ എന്താണ് കണ്ടത്? ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും, അതായത് നീളവും വീതിയും, ഈ സാധനം മാത്രം മതി നമുക്ക്, ഈ 2 വേണ്ട. അപ്പോൾ നമ്മൾ എന്താ ഈ 2 ഒഴിവാക്കാൻ ചെയ്യേണ്ടത്? L+B മാത്രം മതി നമുക്ക്. അപ്പോൾ ഇവിടെ ഉള്ള 2, ഇപ്പുറ സൈഡുള്ള 2 അപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷനാവും, ഹരണമാവും. അപ്പോൾ 48/2, അപ്പോൾ 24 സെൻറ്റിമീറ്റർ. അത്രയാണ് 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി എത്രയാണ്? 24 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു ക്ലൂ തന്ന എന്താണ്? ഇവിടെ ഫൈവ് ഈസ്റ്റ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും?
എൽ പ്ലസ് ബി ഈക്വൽ ടു എൽ പ്ലസ് ബി ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ 24 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ നമുക്ക് എക്സും വൈ ആയിട്ട് അങ്ങനെ സങ്കല്പിക്കാം. അപ്പോൾ 5:3 എന്നാണ് പറഞ്ഞത് റേഷ്യോ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 5x + 3x ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ. 5x 3x കൂട്ടിയാൽ 24 സെൻറ്റിമീറ്ററാണ്. അതായത് നീളത്തിനോടും വീതിനോടും എന്തോ ഒന്ന് കൂട്ടിയാൽ അത് 24 സെൻറ്റിമീറ്ററാണ്. ഇനി എളുപ്പമാണല്ലോ, 5x 3x കൂട്ടിയാൽ 8x ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ. ഇനി എക്സിനെ മാത്രം നമുക്ക് വേണം. അപ്പോൾ 24 ഈ ഇവിടെ ഗുണിച്ച് നിൽക്കുന്ന 8 ഇപ്പുറം പോകുമ്പോൾ ഹരിച്ചാവും, ഡിവിഷൻ ആവും. അപ്പോൾ 24 ഹരിക്കണം 8, അപ്പോൾ എത്ര കിട്ടി? x = 3 കിട്ടി. ഇനി എന്താണ് നീളം എന്ന് പറയുന്നത്? 5x ആണ്. അപ്പോൾ 5 × 3 5:3 that is 15 സെൻറ്റിമീറ്റർ. ഇനി 3x ആണ് വീതി. അപ്പോൾ 3 × 3 that is 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നീളവും വീതിയും കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നീളം എത്ര കിട്ടി? നീളം 15 സെൻറ്റിമീറ്റർ. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് എക്സ് 3 കണ്ടു. അപ്പോൾ 5 × 3 = 15. ഇനി വീതിയോ? വീതി 2x എന്നാണ് നമ്മൾ 3x എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 3 × 3 = 9 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 4th ചോദ്യം നോക്കാം. വീതി 1 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ത്? അപ്പം വീതി 1 സെൻറ്റിമീറ്റർ കൂട്ടാണ്. അപ്പോൾ നമ്മളോട് സി ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? വീതി 1 സെൻറ്റിമീറ്റർ കൂട്ടാണ്. അപ്പോൾ ഇപ്പം നിലവിലുള്ളത് നമുക്ക് 15 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററുമാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ വീതിയോട് 1 സെൻറ്റിമീറ്റർ കൂട്ടണം എന്നാണ് സി ക്വസ്റ്റ്യനായിട്ട് തന്നത്. അപ്പോൾ നമ്മൾ 15 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 9നോട് 1 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ 10 ആയി. ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ അനുപാതം എത്രയാണെന്നാണ് ചോദിച്ചത്. 15:10 എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുപാതം എന്തായിരിക്കും? 15:10. ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കാണുക? 15ലും 10ലും കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? 5 ആണ്. അപ്പോൾ 5 3 പ്രാവശ്യം 10ൽ 2 പ്രാവശ്യം. അപ്പം 3:2. മനസ്സിലായല്ലോ. നമുക്ക് കിട്ടിയ നീളവും വീതിയും 15ഉം 9ഉം ആയിരുന്നു. വീതിയോട് 1 കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ 15ഉം 10ഉം ആയി. 15ഉം 10ഉം റേഷ്യോ ചെയ്തപ്പോൾ നമുക്ക് 3:2 കിട്ടി. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16th ചോദ്യം ഒരു കൺസ്ട്രക്ഷനാണ്. അത് നമുക്ക് പിന്നീട് കൺസ്ട്രക്ഷനായിട്ടൊരു വീഡിയോ ചെയ്യാം. ചോദ്യം വായിക്കാം. ചിത്രത്തിലുള്ള അളവിൽ ചതുർഭുജം വരയ്ക്കുക. ഓക്കെ, ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ദ മെഷർമെൻറ്റ് ഇൻ ദ ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് 17th ചോദ്യം നോക്കാം. 17th ചോദ്യം, x = -5, y = -6, z = 4. x - y എന്താണ് കണ്ടിരിക്കുന്നത്? x - y × z കണ്ടിരിക്കുന്നത്. ചെക്ക് വെതർ x - y × z xz and y - r = എന്താണ്? x -5 - 5 ആണ്. y ഇങ്ങനെയാണ്. x - y കാണണം. x - y × z കാണണം. x - y × z xz - yz ഇവ തുല്യമാണോ എന്ന് പരിശോധിക്കണം. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സും വൈയും സെറ്റും നമുക്ക് എഴുതി വെക്കാം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എക്സ് എത്രയാണ്? -5. വൈ എത്രയാണ്? -6. z = 4. എക്സും വൈയും സെറ്റും നമ്മൾ എഴുതി വെച്ചു. ആദ്യത്തെ ചോദ്യം എന്താണ്? x - y കാണാനാണ്. അപ്പോൾ നമ്മൾ x - 5 ആണ്. ഓക്കെ, വൈ എന്താണ്? -6 ആണ്. ഓക്കെ, -6 ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇടയിലുള്ള ദൂരം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. 2 - സൈൻ ഒന്നിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ 2 - സൈന് 2 - വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ആവും. അപ്പം -5 +
6. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടി? 6 നിന്ന് 5 മൈനസ് ചെയ്താൽ 1. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എക്സ് മൈനസ് വൈ എന്നറിയുന്നത് 1. അപ്പോൾ സൈനുകൾ ഇടുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ, എല്ലാവരും നോട്ടും പെന്നും എടുത്ത് ഇത് എഴുതി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 1. അത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ചെയ്തു. പിന്നെ ഇവിടെ 4 സെഡ് എന്ന് പറയുന്നത് 4. അപ്പോൾ 1 × 4, അപ്പോൾ എത്രയാണ്? 1 × 4, 4. വളരെ സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞത്? മൂന്നാമത്തെ ചോദ്യം പറഞ്ഞത് എക്സ് സെഡ് മൈനസ് വൈ സെഡ്. ഓക്കെ, അതും ഈക്വലാന്ന് നോക്കണം. പിന്നെ എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് ഈക്വലാന്ന് നോക്കണം. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് ഈക്വലാന്ന് നോക്കണം. അത് ഇതിൻ്റെ ഒരു എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് ആണ് നമ്മളിപ്പം ചെയ്തത്. അത് 4 നമുക്ക് കിട്ടി. ഇനി എക്സ് ഇൻറ്റു സെഡ് വൈ ഇൻറ്റു സെഡ് ഇത് ചെയ്തിട്ട് അതിൻ്റെ ഒരു അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എക്സ് സെഡ് ആദ്യം ചെയ്ത് നോക്കാം. എക്സ് സെഡ് എന്ന് പറയുമ്പോൾ എക്സ് എത്രയാണ്? മൈനസ് 5. സെഡ് എത്രയാണ്? 4. ഓക്കെ, 4. അപ്പോൾ 5 × 4, മൈനസ് 5 × 4, 5 × 4, 20. സൈൻ ഏതാ നമ്മളിട്ടുണ്ട്? -20 ആണ്. ഇനി അടുത്ത നമുക്ക് വൈ സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ എന്ന് പറയുന്നത് എത്രയാണ്? -6. സെഡ് എന്ന് പറയുന്നത് 4. വൈ സെഡ് എന്ന് പറഞ്ഞാൽ 6 × 4, ദാറ്റ് ഈസ് 24. സൈൻ ഏതിടും? ഇവിടെ -ആണ്. അപ്പം നമ്മൾ സൈൻ ഇതിട്ടു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? എക്സെറ്റ് മൈനസ് വൈ സെറ്റ്. ഓക്കെ, ഓരോ പ്രൊസീജിയറും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. ഇവിടെ എക്സെറ്റ് മൈനസ് വൈ സെറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എക്സെറ്റ് ഇവിടെ ഏതാണുള്ളത്? എക്സെറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? -20 ആണ്. ഓക്കെ, ഇനി വൈ സെറ്റ് എന്ന് പറയുന്നത് -24 ആണ്. ഇവിടെയും ഒരു പ്രോബ്ലം വന്നു. എന്താ പ്രോബ്ലം? ഇവിടെ മൈനസും മൈനസും ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ നേരെ ട്വിസ്റ്റാണ് ഇവിടെ. അപ്പോൾ -20 എന്താവും? നേരെ മറിഞ്ഞു, +24 ആകും. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 24 20 മൈനസ് ചെയ്താൽ നമുക്ക് 4 കിട്ടി. നമുക്കിത് ചെയ്തപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ എന്തായിരുന്നു? ഇതും 4. അപ്പോൾ 4 = 4. വളരെ സിമ്പിളാണ്. ഓരോന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്ന ഗണിതാശയം വായിച്ച് മനസ്സിലാക്കി തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നോക്കൂ, 2² + 1² 3² - 2 × 2 × 1. ഓക്കെ, ഇങ്ങനെ പോകുന്നു. അടുത്ത വരി എഴുതാനാണ്. അതായത് 2 സംഖ്യകളുടെ വർഗങ്ങളുടെ തുക സംഖ്യകളുടെ തുകയുടെ വർഗത്തിൽ നിന്ന് സംഖ്യയുടെ ഗുണനഫലത്തിൻ്റെ 2 മറിക്കുന്നതിന് കുറയ്ക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇനി നമ്മളോട് അടുത്ത പാറ്റേൺ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കണം. എന്താണ് ഇതെന്താണ്? 2² + 1² ഓക്കെ, 3² - 2 × 2. ഇനി അടുത്ത പാറ്റേൺ വന്ന എന്താണ്? അടുത്ത പാറ്റേണ് 3² + 2² ഓക്കെ, പിന്നെ 4² + 3² അപ്പോൾ അടുത്ത എന്തായിരിക്കും? അടുത്ത നമുക്ക് 5² + 5² + 4² = ഇവിടെ 3, 5, 7 അല്ലേ. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 9² ഓക്കെ, -2 × 5 × 4 5 × 4
ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ 4 ആണ്, ഇത് ഓരോന്നും ഓരോന്നും കൂടി കൂടി വരികയാണ്. 5² + 4² പിന്നെ ഈ ഒരു ഓർഡർ നോക്കിയാൽ മതി, 9² - 5 × 4. ഇവിടെ 4 + 3 ആണ്, ഇവിടെ 4 × 3. ഇവിടെ 3 + 2 ആണ്, 3 × 2. 2 + 1 ആണ്, 2 × 3. ആ ഓർഡറിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ലൈൻ എഴുതി. ഇനി അടുത്ത് നോക്കൂ, 8² + 7² = 15² - 2 × 2. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? 8² + 7² = 15² - 2 × 8 × 7. 8 × 7. ഓക്കെ, ഇനി അടുത്ത 20² + 10² = എന്തായിരിക്കും? 30² ആ 30² എങ്ങനെ കിട്ടി? ഇവിടെ 2 8 ഉം 7 ഉം കൂട്ടിയതാണ് 15. അപ്പോൾ 20 ഉം 10 ഉം കൂട്ടിയത് എന്തായിരിക്കും? 30² പിന്നെ 2 × ഇവിടെ എന്താ വരിക? 20 × 10. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഏതാണ്? a² + b² - a² + b² - a + b² - 2ab. ഈ ഒരു പാറ്റേണിലാണ് വന്നത്. പിന്നെ ഇവിടെ എന്താണ്? a² - b² - a² + b² നമുക്ക് പിന്നെ ഏത് രീതിയിലും വേണമെങ്കിലും എഴുതാം. a + b² - 2ab, രണ്ടും സെയിം ആണ്. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പാറ്റേൺ വന്നാൽ നിങ്ങൾ തൊട്ട് മുകളിലുള്ള ഒരേ പാറ്റേണിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതൊന്നും മിസ് ചെയ്യരുത്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കി വെച്ചാൽ ഇത് ഈ ഒരു പാറ്റേൺ നമ്മൾ പഠിക്കുക. ഇനി നിങ്ങൾക്കിതൊന്നും അറിയുന്നില്ല, നിങ്ങൾക്കിതൊന്നും ഓർമ്മയില്ല എന്ന് ഇരിക്കട്ടെ, പക്ഷേ എങ്കിൽ കൂടി നിങ്ങളിത് നോക്കാം. 2² + 1 + 3² ഇവിടെ വന്നത്. അപ്പോൾ തന്നെ നോക്കുക, 2 - 3 - 3 square ആണ്, ഇവിടെ 2 × 1, ഇവിടെ 2 + 1 ആണ്, ഇവിടെ 2 × 1, ഇവിടെ 3 + 2 ആണ്, ഇവിടെ 3 × 2 ആണ്, ഇവിടെ 4 + 3 ആണ്, ഇവിടെ 4 × 3 ആണ്. അപ്പോൾ 8 + 7 ആണ്, അപ്പോൾ 8 × 7 ആണ്, 20 + 10 = 10 ആണ്, അപ്പോൾ 20 × 10 ആണ്. ഓക്കെ, ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.